വെൽക്കം ടു അശ്വതീസ് വേൾഡ്. ഇപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്നിട്ട് ഇത്രയും വലിയ പെട്ടിക്കും കൊണ്ടെന്ന് എന്ത് കാര്യം പറയാന്ന്. ഞാൻ ശരിക്കും ഒരു ട്രിപ്പ് പോവാ, അപ്പൊ എവിടേക്കാന്നല്ലേ? കെനിയയിലേക്ക്. കെനിയോ? ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം എനിക്കറിയാം, അവിടെ എന്തു കാണാനാ, അവിടെ ആരെങ്കിലും ഉണ്ടോന്ന്. ശരിക്കും ഞാനൊന്ന് കെനിയയിലേക്ക് പോകാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വൈൽഡ് ലൈഫ് മൃഗങ്ങളൊക്കെയും കാണാനുള്ള നാഷണൽ പാർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞത് നമുക്ക് ഈ രാജ്യത്തെ ടൂർ പോകണത് ജോർജിയയിലേക്ക് പോവാന്നാ. അപ്പൊ ഹസ്ബൻഡും മക്കളും കൂട്ടത്തോടെ ഔട്ട് ചെയ്തത് വേണ്ട, ഞങ്ങൾക്ക് ആനിമൽസ് കാണുന്നോടത്ത് പോവാം. അങ്ങനെയാണ് ഞങ്ങൾ ഈ വെക്കേഷൻ കെനിയയിലേക്ക് ആക്കിയത്. ഞങ്ങൾ കെനിയ സെലക്ട് ചെയ്തത്, ഈ കെനിയ സെലക്ട് ചെയ്യാൻ കാരണം തന്നെ ഞങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും അത് അതുപോലെ ചെയ്യണേന്ന് എനിക്കറിയില്ല, ഞങ്ങൾ ചെയ്യണത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞങ്ങൾ ആദ്യം തന്നെ ടിക്കറ്റ് റേറ്റ് നോക്കും, എവിടേക്കാ ഈ ഡിസംബറിലാ പോണെങ്കിൽ നവംബറിലാ പോണെന്ന് വെച്ചാൽ ആ നവംബറിൽ സ്കൈപ്പ് സ്കാനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ നമ്മൾ എടുത്തു കൊടുത്ത് നമ്മുടെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ഥലം ഇപ്പൊ ഏത് സ്ഥലത്തേക്ക് അല്ലെങ്കിൽ എവരിവേർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഡേറ്റിന്റെ ഇടയിൽ എവിടെയാണ് ഫ്ലൈറ്റ് റേറ്റ് കുറവെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്ഥലം സോർട്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ കുഴപ്പമില്ലാത്ത സ്ഥലം സെലക്ട് ചെയ്യാറ് ചെയ്യാറ്. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ കെനിയ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ മക്കൾക്ക് ആനിമൽസിനെ കാണണമെന്ന് പറഞ്ഞോണ്ടാ. കെനിയക്ക് ഈ സമയത്ത് റേറ്റ് കുറവൊന്നുമില്ല ബാക്കിയുള്ള കൺട്രീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടൽ ബുക്കിംഗ് ആണ് നോക്കണ്ടേ. ഹോട്ടൽ ബുക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും booking.com അങ്ങനെ എല്ലാത്തിലും നമ്മൾ ഒന്ന് നോക്കണം എത്രയുണ്ട് റേറ്റ്. പിന്നെ ഏറ്റവും പ്രധാനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റിവ്യൂ വായിച്ചു നോക്കണം. റിവ്യൂ വായിച്ചു നോക്കാണ്ട് ഒരിക്കലും നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് അറിയില്ലല്ലോ വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടെ കാര്യങ്ങൾ എങ്ങനെയാ, എന്തുട്ടൊക്കെ പ്രശ്നമുണ്ട് ഹോട്ടലിലൊന്നും ഒന്നും അറിയില്ല. അപ്പൊ എപ്പോഴും റിവ്യൂ വായിച്ചു നോക്കുക. പിന്നെ ഇത്തിരി കൂടി നല്ലത് നമ്മൾ ഫാമിലി ആയിട്ട് പോവാന്ന് പറഞ്ഞാൽ Airbnb അപ്പാർട്ട്മെന്റ്സ് എടുക്കല. അതാണെന്നു ഈ ഹോട്ടലിലെ പൈസ തന്നെ വരുള്ളൂ, നമുക്ക് പിന്നെ കുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പൊ നമുക്കൊരു പാക്കറ്റ് ബസുമതി റൈസോ പിന്നെ ഇവിടെ നിന്ന് ഇത്തിരി അച്ചാറോ പിന്നെ അവിടുത്തെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കുറച്ച് തൈരുക്ക് മേടിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വയറിനൊരു പ്രശ്നം വരില്ല. കാരണം ഇപ്പൊ നമ്മൾ യൂറോപ്പിലോ ഇല്ല ഇന്ത്യൻ ഏഷ്യയിലോ അങ്ങനെ എവിടെയെങ്കിലും പോവാന്ന് വെച്ചാൽ ഫുഡ് നമുക്കൊരു വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് കൊച്ചുമക്കൾക്ക്. ഞാനപ്പോ എല്ലാ പ്രാവശ്യം പോകുമ്പോ Airbnb എടുക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കാറ്. അപ്പൊ Airbnb വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യാം, കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അടുക്കളയിൽ ഉണ്ടാവും. പക്ഷെ ഈ പ്രാവശ്യം കെനിയയിൽ പോകുമ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതുപോലെ ഞാൻ പാക്കേജ് എടുക്കാറേ ഇല്ല. പാക്കേജ് പോവാറില്ല, നമ്മളെല്ലാം നമ്മുടെ സ്വന്തമായിട്ട് പോവുക, പിന്നെ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എടുക്കുകയൊക്കെ ചെയ്യാറ്. പക്ഷെ കെനിയയിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനോ ഇല്ല പാക്കേജ് ഇല്ലാണ്ട് പോവാനോ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്രക്കാണ്ട് സേഫ് അല്ല എന്നാ പറയണേ ഞാൻ ഓരോരുത്തരോട് ചോദിച്ചപ്പോഴും. അപ്പൊ നമ്മളിവിടെ നിന്ന് ഒരു പാക്കേജ്, നമുക്ക് ഇൻഡിവിജ്വൽ പാക്കേജാണ് എടുത്തത്, നമുക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് ഇവിടെ അടുത്തുള്ളൊരു ട്രാവൽ ഏജൻസി നമുക്ക് പാക്കേജ് എടുത്തു. പക്ഷെ നമുക്ക് ഇവിടെ താമസിക്കുന്നത് അവിടെ ഇതുപോലെ Airbnb അപ്പാർട്ട്മെന്റ്സ് ഒന്നുമില്ല, ലോഡ്ജസ്. ലോഡ്ജ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഹോട്ടലിന് ഒരു ലോഡ്ജ് എന്ന് പറയാം. കാരണം നമ്മൾ ഈ കാട്ടിലിന്റെ ഉള്ളിലാണല്ലോ താമസിക്കണേ, അപ്പൊ ആ ലോഡ്ജിലാണ് നമ്മൾ താമസിക്കണേ. അപ്പൊ അതൊരു കുഞ്ഞു റൂം അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഫുഡ് വെക്കുന്ന പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഫുഡായിട്ട് ഇപ്പൊ ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊന്നും കൊണ്ടുപോയിട്ടില്ല, മറിച്ച് ഞാൻ എൻ്റെ മക്കൾക്ക് ഇവിടെ ക്രോസൻറ് മേടിച്ചിട്ടുണ്ട്, കുറച്ച് ക്രോസൻറ് മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസ്, അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ ഒരു മിനിറ്റ്. ഇതുപോലത്തെ ക്രോസൻറ് ഇത് അമേരിക്കാനൻ്റെ ക്രോസൻറ് ആണ് കിട്ടുക. അതുപോലത്തെ ക്രോസൻറ് ഞാനൊരു ഇത് ഒരെണ്ണത്തില് എട്ടെണ്ണം ഉണ്ട്, ഇത് ഞാൻ പൊട്ടിച്ചിട്ടാണ് ഇട്ടാ. ഇപ്പൊ ഞാൻ മേടിച്ചോണ്ട് പോകണമെന്നുകൊണ്ട് മാത്രം കാണിച്ചിട്ട, ഇങ്ങനത്തെ ഒരു മൂന്ന് സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്. സംഭവം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവർ തരുന്നു വെച്ചാലും, പക്ഷെ കുട്ടികളും കൊണ്ടുപോകണതല്ലേ, ഇപ്പൊ 2 മണി 3 മണിക്കായിട്ട് ഫുഡ് കിട്ടുന്ന വെച്ചാൽ അവർ കിടന്ന് ഒച്ച ഉണ്ടാക്കും. അപ്പൊ ഇത് കൊടുത്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഉള്ളിൽ ചോക്ലേറ്റും ഉണ്ട്, അപ്പൊ അവർക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ ജ്യൂസ് ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് ഇവിടെ നിന്ന് ഞാൻ കുവൈറ്റിലായതുകൊണ്ട് ഇവിടെ KDD എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ജ്യൂസാണ്. അപ്പൊ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കുടിക്കുകയും ചെയ്യാം, നമുക്ക് കളയുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കൊണ്ടുപോകും ഇങ്ങനത്തെ ട്രിപ്പ് ആയതുകൊണ്ട്. പിന്നെ കുറച്ച് അവർക്ക് ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാറ്, മക്കളെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത്. പറഞ്ഞല്ലോ ഹോട്ടൽ ബുക്കിങ്ങും ഇതുപോലെ തന്നെ ടിക്കറ്റും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ടൂർ പോവാണല്ലോ. അപ്പൊ ഡേറ്റിങ്ങിന് അടുത്ത് വരുന്നതോളും ഞാൻ എൻ്റെ മൊബൈലില് ഗൂഗിൾ കീപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിപ്പോ നിങ്ങളുടെ എല്ലാവരും മൊബൈലിൽ ഉണ്ടാവും. അത് നമ്മുടെ ജിമെയിൽ വെച്ചിട്ടാണ് ചെയ്യുക, ജിമെയിലായിട്ട് സിങ്ക്രണസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിന്റെ പേര് ഇപ്പൊ കെനിയ ട്രിപ്പ് ആണെങ്കിൽ കെനിയ ട്രിപ്പ്, അതിലെ എൻ്റെ കുറെ ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് ഞാൻ എൻ്റെ മൊബൈലുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഗൂഗിൾ കീപ്പ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ നോട്ട്സ് പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എല്ലാവരുടെ മൊബൈലുണ്ടാവും. ഇങ്ങനത്തെ ഗൂഗിൾ കീപ്പ് ഒരു ബൾബിന്റെ സൈൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇതിൽ ഞാൻ എന്തിട്ടോ ടു ബി ഡൺ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഞാൻ എൻ്റെ വേണ്ട വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കും.
അപ്പൊ അതെന്താ വെച്ചാൽ എന്റെ ജിമെയിൽ ഐ ഡി വെച്ചിട്ടായതുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെയും എന്റെ ഹസ്ബൻഡിന്റെ മൊബൈൽ എടുത്ത് നോക്കിയാലും ഹസ്ബൻഡ് എന്റെ മെയിൽ ഐ ഡി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗൂഗിൾ ക്ലിപ്പ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ലാപ്ടോപ്പിലായാലും നമ്മൾ മെയിൽ ഐ ഡി തുറന്ന് മെയിൽ ഐ ഡി തുറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ലാപ്ടോപ്പിൽ തുറക്കുമ്പോൾ സൈഡിൽ ഗൂഗിൾ കീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കാണാം. അതിലും ഇതുപോലെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ മൊബൈല് നമ്മുടെ ഉപയോഗിക്കുന്ന മൊബൈൽ ചെയ്യാൻ കുഴപ്പമില്ല, നമ്മൾ പുറത്ത് എവിടെയെങ്കിലും അയച്ചാൽ നമ്മുടെ ജിമെയിൽ വെച്ച് നമുക്ക് അത് തുറക്കാൻ പറ്റും. അപ്പൊ അതിൽ ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കും എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. അപ്പൊ എനിക്ക് ഓർമ്മ കിട്ടുന്ന സമയത്ത് ഒരു 10-20 ദിവസം മുമ്പേ ഞാൻ തുടങ്ങും ഒരു ടൂറിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ളത്. അപ്പൊ ലിപ് ബാം, പിന്നെ അതുപോലെ തന്നെ സൺഗ്ലാസ്, ലിപ് ബാം സൺഗ്ലാസ് അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് സ്ഥിരം ടൂറിന് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. പിന്നെ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും തലയിൽ ഇത്ര എണ്ണ മുഴക്ക് വേണം. പിന്നെ പാരച്യൂട്ടിന്റെ ഒരു കുഞ്ഞ് പാരച്യൂട്ട് മേടിച്ചു കൊണ്ടുപോകും. അത് ഇവിടെ ചിലവർക്കൊക്കെ ആവശ്യം, ഇപ്പൊ കാണുന്നവർ കുറെ പേർക്ക് അതുപോലെ ആവശ്യം വരും ഇങ്ങനെ പാരച്യൂട്ടിന്റെ. പാരച്യൂട്ടിന്റെ അല്ലാണ്ട് തന്നെ വാസലിന്റെ ഇതുപോലെ ഒരു കോക്കനട്ടിന്റെ സ്മെല്ലുള്ള ഒരു ലിക്വിഡ് കിട്ടും, അതും നല്ലതാ. അത് രണ്ടും ഏതെങ്കിലും ഞാൻ മോനിക്ക് വാസലിനും പിന്നെ ഞങ്ങൾ എനിക്കും ഹസ്ബൻഡിനും ഒക്കെ പാരച്യൂട്ട് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ പാരച്യൂട്ടിന് എടുക്കും. അതുപോലെ തന്നെ ചെറിയൊരു കുഞ്ഞ് സോപ്പ് എടുക്കും. നമുക്ക് ഹോട്ടലിൽ സോപ്പൊക്കെ കിട്ടുന്നതാ, ചിലപ്പോൾ ചില സ്ഥലത്തൊന്നും കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ സോപ്പും എടുത്ത് കയ്യിൽ ഇതിന്റെ കൂടെ തന്നെ ഞാൻ റാപ്പ് ചെയ്ത് വെക്കും. അതും ഒരു സിപ്പ് ലോക്ക് കവറിൽ റാപ്പ് ചെയ്യാം. അപ്പൊ പുറത്തേക്ക് പോലും വേറെ പ്രശ്നങ്ങളും ഇല്ല. അറ്റ്ലീസ്റ്റ് ഇപ്പൊ പ്രയർ ചെയ്യണതിന്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ കെനിയിലേക്ക് പോകുമ്പോൾ നമ്മൾ യെല്ലോ ഫീവറിന് ഓണം മരുന്നെടുക്കണം. അതെങ്ങനെയാ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുക. ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള ഇവിടെ ഇപ്പൊ ഞങ്ങൾ കുവൈറ്റിലായതുകൊണ്ട് നമുക്ക് സബ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞങ്ങൾക്ക് എടുക്കട്ടെ. നാട്ടിൽ നിങ്ങൾക്ക് ഇപ്പൊ കൊച്ചി എന്നുള്ളവർക്കാണ് എയർപോർട്ടില് ഏതോ ഒരു ദിവസം ബുധനാഴ്ചയാണ് തോന്നുന്നുണ്ട്, ഞാൻ നോക്കില്ല, ഞാൻ ഇവിടെ ഏതൊന്നും നോക്കില്ല, ബുധനാഴ്ച എയർപോർട്ടില് അത് നിങ്ങൾ നെറ്റിൽ തപ്പി കഴിഞ്ഞാൽ അറിയും എയർപോർട്ടിലെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്, അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലും ഇതുപോലെ പുറത്തേക്ക് പോണ ആൾക്കാർ, ഈ ആഫ്രിക്കയിൽ പോണ ആൾക്കാർക്കുള്ള യെല്ലോ ഫീവറിന്റെ മെഡിസിൻ എടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടെ പോയി ഞങ്ങളുടെ ഈ പാസ്പോർട്ട് കാര്യങ്ങൾ ഞങ്ങൾ പോണതിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്തപ്പോ ഞങ്ങൾക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റി. അപ്പൊ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു ബുക്ക് തരും, അതിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത ഡേറ്റ്. അതിപ്പോൾ മക്കൾക്ക് ഇപ്പൊ എൻ്റെ രണ്ട് മക്കൾക്ക് കൊടുക്കേണ്ട വന്നു, ഇപ്പൊ ഞാനിക്കും ഹസ്ബൻഡിനും എടുത്തു. അതുപോലെ തന്നെ ഈ ബുക്കിൽ അവർ ഇത് ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതും. അപ്പൊ നമ്മൾ ഇനി ഒരു 8 കൊല്ലം വരെ കെനിയയിലേക്ക് പോകാൻ വെച്ചാൽ, അതായത് ആഫ്രിക്കയിൽ എവിടേക്ക് പോകാൻ വെച്ചാലും നമുക്കിനി വേറെ മെഡിസിൻ എടുക്കണ്ട, ഈ മെഡിസിൻ മാത്രം മതി. അതുപോലെ തന്നെ അവർ ഞങ്ങൾക്കൊരു മലേറിയയുടെ മരുന്നും തന്നു, അതൊരു 6 ആഴ്ച ഞങ്ങൾ കഴിക്കണം, അതെല്ലാവർക്കും കഴിക്കാനുള്ളതാണ്. അതാണ് കെനിയയിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ബുക്ക് ഇല്ലാണ്ട് പോവാൻ നമുക്ക് പറ്റും, കെനിയയിലേക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തിരിച്ചു വരണമെങ്കിൽ ഇപ്പൊ കുവൈറ്റിൽ പോകണമെങ്കിലും അതുപോലെ തന്നെ കേട്ടാ, പോകണമെങ്കിലും ഈ ബുക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം, നമ്മൾ മരുന്നെടുത്തു എന്നുള്ളത്. പോകണമെങ്കിലും തിരിച്ചു വരണമെങ്കിലും വേണ്ടിവരും. അതുപോലെ തന്നെ കുറച്ച് നാളത്തേക്ക് ഞാനിപ്പോ ഇനിയിപ്പോ എനിക്ക് കുവൈറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്റെ നാട്ടിലേക്കാണ് പോകണ്ടത്, ഇന്ത്യയിലേക്ക് പോകണമെന്ന് വെച്ചാൽ ഒരു 5-6 യാത്രയ്ക്കെങ്കിലും ഞാൻ ഈ ബുക്കും കരുതി കയ്യിൽ കൊണ്ടുപോകണം. കാരണം കെനിയയിലേക്ക്, അത് കെനിയ എന്നല്ല ആഫ്രിക്കയിലേക്ക് പോയ ആൾക്കാർ അവർ ചോദിക്കും നിങ്ങൾ ഈ വാക്സിൻ എടുത്തതിന്റെ പേപ്പർ എവിടെയെന്നുള്ളത്. അപ്പൊ 1 മാസം മുമ്പ് ഈ യെല്ലോ ഫീവറിനുള്ള മരുന്ന് എടുക്കാൻ നിങ്ങൾ ആരും മറക്കരുത്. അങ്ങനെ ഈ യെല്ലോ കാർഡ് ഇല്ലാണ്ട് ഒരിക്കലും നിങ്ങളെ കെനിയയിലേക്ക് കയറ്റില്ല. പിന്നെയുള്ള കാര്യമാണ് വിസ. വിസയാണ് വിസ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഓണറേൽ വിസയാണ്. അതിന് നമ്മൾ വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു $50 അതിന്റെ ഫീസ്, $50. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വിസ വാലിഡിറ്റി അല്ല പാസ്പോർട്ട് വാലിഡിറ്റി 6 മാസം വേണം. പിന്നെ 2x2 സൈസിലുള്ള ഫോട്ടോ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ, അതായത് ഞാൻ കാണിച്ചാൽ ഇപ്പൊ ഞാൻ എടുത്തേക്കാനുള്ള ഫോട്ടോ ഇതാണ്, 2x2 സൈസിലുള്ള ഫോട്ടോ, ഇത് എന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ ആണ്. ഇതുപോലത്തെ സൈസിലുള്ള 2x2 ഫോട്ടോയും കൊണ്ട് നമ്മള് കെനിയയിലേക്ക് ഇറങ്ങണ വഴിക്ക് നമ്മൾ അവിടെ നമുക്കൊരു ഇതുണ്ട്, കൗണ്ടർ ഉണ്ട്, അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒരു വിസ അടിച്ചുതരും. അല്ലെങ്കിൽ നമുക്ക് ഇ വിസ എടുക്കാം. ഇ വിസ എടുക്കുന്നതിൻ്റെ സൈറ്റ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ സൈറ്റിൽ നമ്മുടെ ഫോട്ടോ ഇതുപോലെ 2x2 സൈസ് വെച്ചുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് പിന്നെ അതുപോലെ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കെനിയൻ വിസ നേരത്തെ കിട്ടും. എങ്ങനെ വേണേ നമുക്ക് എടുക്കാം, ഇന്നോയിലെ ഇ വിസ എടുക്കാം. അപ്പൊ പിന്നെ അവിടെ ക്യൂലൊന്നും നിൽക്കണ്ട, നേരെ നമുക്ക് കെനിയയിലേക്ക് ഇറങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഓണറേൽ വിസ എടുക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിസ, പിന്നെ അതുപോലെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ. പിന്നെ ഇനിയിപ്പോ പ്രിപ്പറേഷൻ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലത്ത് നല്ല ചൂടും വൈകുന്നേരം നല്ല തണുപ്പുമാണ്. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള ഡ്രസ്സുകളൊക്കെയാണ് എടുത്തേക്കണത്. കാലത്ത് ഇപ്പോൾ നമ്മൾ യൂഷ്വൽ ഡ്രസ്സ്, വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മക്കൾക്ക് അതിൽ ഫുൾ കവർ, പിന്നെ ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ നല്ല കൊതുകുണ്ട്, കൊതുകുള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അതുപോലെ മോസ്കിറ്റോ റിപ്പലൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്, നമ്മൾ മേത്തൊക്കെ ഇങ്ങനെ തേക്കാം. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ
നമ്മുടെ മേത്ത് ഇങ്ങനെ ഒന്നും മറ്റേ കൊതു കുത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാനുള്ള സാധനങ്ങള്. അപ്പൊ അതൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ടൂറിന് മുമ്പ് കൊണ്ടുപോകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാണ്, ഇത് സ്വിസ്നേക്സ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇതിനെതിന്റെ പലതര കത്തികളുണ്ട്. പിന്നെ ഇതേ ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ, പിന്നെ നമുക്ക് മുറിക്കാൻ പല, ഇപ്പൊ ആപ്പിൾ വരെ ഇതുകൊണ്ട് നമുക്ക് മുറിക്കാൻ പറ്റും. എല്ലാത്തെ ഇതിങ്ങനത്തെ കട്ട് ചെയ്യാൻ പറ്റിയ, അത് വലിക്കാൻ പറ്റുന്നില്ല, അത് കണ്ട ഇങ്ങനത്തെ സാധനങ്ങൾ. അങ്ങനെ ഒരു 10 തരം കത്തിയും പല സൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റണോന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഇത് നല്ലതാണ്. ഇപ്പൊ അത്ര വലിയ സ്ഥലവും പോവില്ല. ഇത് ഞാൻ എൻ്റെ ബാഗിന്റെ മുകളിൽ തുറക്കണോട് തന്നെ ഇടും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വെള്ളം മുറിക്കാനോ വെള്ളം വെട്ടാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപകാരം. അതുപോലെ തന്നെ പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന കാണിച്ചുതരാം. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അത് എൻ്റെ മക്കളും ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഇട്ടു. അതുപോലെ തന്നെ അതിൽ കുറച്ച് മരുന്നുകൾ, ഇപ്പൊ പനിയുടെ മരുന്ന്, ചുമയുടെ മരുന്ന്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടാവും. അത് ഞാൻ പെട്ടിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇതെല്ലാം, എല്ലാം കുറെ ഉടുക്കിങ്ങനെ വെച്ചിട്ടുണ്ടാവും. പിന്നെ ഇത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈറ്റാണ്. പ്രത്യേകിച്ച് കെനിയിലേക്ക് മുമ്പ് ഇത് വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടാവും, രാത്രി പല സ്ഥലത്തും അത് കാടാണല്ലോ, കാടായതുകൊണ്ട് രാത്രി ഒരു 11 മണി തൊട്ട് വെളുപ്പിനൊരു 4 മണി വരെ പല ഹോട്ടലുകളിലും അവിടെ ലൈറ്റ് ഉണ്ടാവില്ല. അവർ ഓഫ് ചെയ്തിരുന്നു. കാരണം അവിടേക്ക് ഇതുവരെ ഇലക്ട്രിസിറ്റി ഒന്നും എത്തിയിട്ടില്ല. ജനറേറ്റർ വെച്ചിട്ടാണ് അവിടെ കറണ്ട് സപ്ലൈ. അപ്പൊ രാത്രിക്ക് ഓൺ ചെയ്തിടാൻ നടക്കില്ലല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഇങ്ങനത്തെ ഒരു എമർജൻസിയുടെ കുഞ്ഞ് എമർജൻസി, അപ്പൊ അത്ര വലിയ സ്ഥലവും പോകില്ലല്ലോ, ഇത് വേണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നത് ഒരിതാണ് ഹെഡ് ലാമ്പ്. അപ്പൊ നമ്മുടെ ഇവിടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കത്തിക്കുകയും ചെയ്യാം. നമുക്ക് ഇതിന്റെയൊക്കെ ചാർജറുകൾ കൊടുക്കണം. ഇതും നല്ല ഒരു സാധനമാണ്, നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. കൊണ്ടുപോകുന്ന സാധനമാണ് ഈ എക്സ്റ്റൻഷൻ ബോർഡ്. ഇതിലെന്താന്ന് കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു 4 ചാർജർ ഉണ്ട്, 4 എണ്ണം. അപ്പൊ 4 എണ്ണത്തിലും നമുക്ക് കുത്താം എവിടെ കൊണ്ടുപോയാലും. അപ്പൊ ഇതൊക്കെ നമ്മൾ യാത്രക്ക് പോണ ആൾക്കാർ സ്ഥിരമായിട്ട് കരുതേണ്ട സാധനങ്ങളാണ്. ഇത് ഈ എക്സ്റ്റൻഷൻ ബോർഡ്, ലൈറ്റ്, അങ്ങനത്തെ ഉള്ളത്. പിന്നെ ഉള്ളതാണ് ഇത്. ഇതെന്താന്ന് വെച്ചാൽ യൂണിവേഴ്സൽ അഡാപ്റ്ററാണ്. ഇതിൽ എല്ലാ രാജ്യത്തിന്റെയും അഡാപ്റ്റർ ഉണ്ടാവും. ഇതൊറ്റ ഇതില് ഇപ്പൊ യൂറോപ്പിലെ പോലെയല്ല, ഇന്ത്യയില് ഫ്ലഗ് കണ്ടിട്ടില്ല, റൗണ്ട് ഫ്ലഗാണ്. പിന്നെ ചിലയിടത്ത് സ്ക്വയർ ആണ്, ചിലയിടത്ത് 3 പിന്നാണ്, ചിലയിടത്ത് 2 പിന്നാണ്. അങ്ങനെയൊക്കെ ആവുമ്പോ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ എല്ലാ ഫ്ലഗും ഉണ്ട്. അപ്പൊ ഇത് ഒരെണ്ണം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി മാറ്റി കുത്തുകയും ചെയ്യാം. പിന്നെ എന്റെ ചാർജറുകള്, വയറുകള്, എല്ലാ കാര്യങ്ങളും. പിന്നെ എന്തുട്ടാന്ന് വെച്ചിട്ടത്, ഇത് ഏറ്റവും നല്ല സാധനമാണ് നെക്കിലോ. നെക്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ നമുക്ക് ഉറങ്ങാം, സുഖമായിട്ട് ഉറങ്ങാം. ഇത് ഞാൻ ഒരു 4 കൊല്ലം മുമ്പ് മേടിച്ച നെക്കിലോ ആണ്. പക്ഷെ ഇപ്പൊ ഇതിനേക്കാളും നല്ല അഡ്വാൻസ്ഡ് നെക്കിലോ കിട്ടുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമുക്ക് ഈ നെക്ക് പില്ലോ കണ്ടോ, ഇത് കണ്ടാ തോന്നില്ലല്ലോ നെക്ക് പില്ലോന്ന്. ഇത് നമുക്ക് ഇതില് എയർ ദേ, ഇതിൽ തന്നെ ഒരു ബ്ലോവർ ഉണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കനെ പതുക്കനെ അമർത്തിയോ, ഇതിലെ എയർ നമുക്ക് ഇവിടെ തുറന്നിട്ട് ഇങ്ങനെ ഊതി ഫില്ല് ചെയ്യുകയോ ചെയ്യാം. അതിങ്ങനെ വീർത്ത് ഇതുപോലെ നമുക്ക് നമ്മുടെ കഴുത്തിലിടുകയും ചെയ്യാം. കാര്യം കഴിഞ്ഞാൽ നമുക്ക് ദൂരി ഇതിന്റെ എയറും കളഞ്ഞ് നമുക്ക് മടക്കിയെടുത്തു വെക്കാം. ഞാൻ പറയാൻ ഇത്രയും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യണത് ഈ നെക്ക് പില്ലോ ആണ്. ഇതിനേക്കാളും ഇത്രയും കൂടി നല്ലത് ഈ നെക്ക് പില്ലോ. ഇതാണ് ഇത്രയും കൂടി സ്ഥലം നമ്മുടെ പൂവും നമ്മളിത് പിടിച്ചുകൊണ്ട് നടക്കാൻ നോക്കി നിൽക്കണം. ഇതാദ്യം തന്നെ നമ്മൾ ഫ്ലൈറ്റിലെ കാര്യം കഴിഞ്ഞു, നമ്മൾ എയർപോർട്ടിൽ എത്തി മടക്കി നമ്മുടെ ബാഗിൽ എടുത്തു വെക്കാം. പിന്നെ നമ്മുടെ ബാക്കിയുള്ള നിങ്ങളൊക്കെയും പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. പിന്നെ ഒരു പ്രത്യേകമുള്ള ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ്. അത് ഇത് ഞാൻ മേടിച്ചത് ക്രോക്സിന്റെ ചെരുപ്പാണ്. ഇത് ഞാൻ എല്ലാ യാത്രയ്ക്കും പോകുമ്പോൾ ഇത് എൻ്റെ ബാഗിൽ ഞാൻ എടുത്തു വയ്ക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകണ ചെരുപ്പ് ചില സമയത്ത് നമ്മൾ പൊട്ടും. ക്രോക്സിന്റെ ചെരുപ്പാന്ന് വെച്ചാൽ നമുക്ക് വലിയ പ്രശ്നമില്ല, ഇത് എങ്ങനെ ഇട്ട് നടന്നാലും നമ്മുടെ പൊട്ടില്ല. അതായത് നമുക്കിപ്പോ വെള്ളത്തിലേക്ക് വിട്ടാറുന്നാലും കുഴപ്പമില്ല, വഴുക്കില്ല. പിന്നെ ഇപ്പൊ മല കയറുന്ന സ്ഥലത്ത് വെച്ചാലും അവിടെയും കുഴപ്പമില്ല, ഒരു സ്റ്റിഫ്നെസ് കിട്ടും. അപ്പൊ നമ്മൾ കൊണ്ടുപോകണ ചെരുപ്പ് പൊട്ടിയാലും ഈ ചെരുപ്പ് എപ്പോഴും ഞാൻ എന്റെ ബാഗിൽ ഒരു കവറിലാക്കി വെക്കും. ഇതുണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ ഞാൻ എന്തോ യൂഷ്വലി എല്ലാവർക്കും ഉള്ള ഡ്രസ്സിന്റെ ഒരു സെപ്പറേറ്റ് പാക്ക്, പിന്നെ കഴുകാൻ കൊണ്ടിട്ടുണ്ട് ഡ്രസ്സ് ഇടാനുള്ള വേറൊരു കവറ്, പിന്നെ ഒരു സാൻഡ്വിച്ചിന്റെ ഒക്കെ പോലത്തെ സിപ്ലോക്ക്, സാൻഡ്വിച്ച് ഒക്കെ ഇടാൻ പറ്റിയ പോലത്തെ കുഞ്ഞ് സിപ്ലോക്ക് കിട്ടും. അങ്ങനെ കുറെ സിപ്ലോക്സ് ഒക്കെയാണ് ഞാൻ പൊതുവെ ടൂറിന് പോകാൻ എടുത്തു വെക്കാം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ പ്രിപ്പറേഷൻസ്. ആകെ തിരക്കില്, എന്ന് വൈകുന്നേരം പോവാൻ നിൽക്കണതിന്റെ തിരക്കില. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ചിട്ടാ. അപ്പൊ കെനിയ പോണതിന്റെ യാത്രകളൊക്കെ ഞാൻ എനിക്ക് പറ്റാവുന്നിടത്തോളം ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കാണുന്ന പോലെ തന്നെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ പുതിയൊരു വീഡിയോ നമ്മുടെ കെനിയൻ സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പൊ എല്ലാവരോടും ബൈ.